പാർട്ടി ചിഹ്നം നഷ്ടപ്പെടുമെന്ന ആശങ്ക പങ്കുവച്ച വിവാദ പ്രസംഗത്തിൽ വിശദീകരണവുമായി സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ സിപിഎമ്മിന്റെ ദേശീയ അംഗീകാരവും ഔദ്യോഗിക തെരഞ്ഞെടുപ്പ് ചിഹ്നവും ഇല്ലാതാക്കാൻ പല ശ്രമങ്ങളും നടക്കുന്നുണ്ട് ഭരണഘടനയും സർക്കാരും സംരക്ഷിക്കപ്പെടാൻ പ്രവർത്തകർക്ക് സമാന നിർദ്ദേശം നൽകാറുണ്ട് കോഴിക്കോട്ടെ പ്രസംഗം ചിലർ തെറ്റായി ഉപയോഗിച്ചു മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരായ മോദിയുടെ പ്രസംഗം വർഗീയകലാപത്തിന് തിരികൊളുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നും എ ബാലൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് പാലക്കാട്ടെയും ആലത്തൂരിലെയും ജനങ്ങളുടെ മനസ്സ് കൃത്യമായി അറിയുന്ന നേതാക്കളിൽ ഒരാളാണ് എ കെ ബാലൻ ഇപ്പോൾ എ കെ ബാലൻ ഈ തെരഞ്ഞെടുപ്പ് ആസനമായിരിക്കുന്ന വേളയിൽ നമ്മളോടൊപ്പം ചേരുകയാണ് കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് വെച്ച് നടത്തിയ ഒരു ശില്പശാലയിൽ കൃത്യമായി പ്രവർത്തകർക്ക് കൊടുത്തൊരു നിർദ്ദേശം അതിപ്പോൾ കോൺഗ്രസ് ആണെങ്കിലും ശരി ബി ജെ പി ആണെങ്കിലും ശരി വലിയ രീതിയിൽ ഉപയോഗിക്കുകയാണ് രാഷ്ട്രീയ ഒരു വിജയത്തിന് വേണ്ടിയിട്ട് അതിനെങ്ങനെ നോക്കിക്കാണു എന്തായിരുന്നു ആ ചിഹ്നവുമായി ബന്ധപ്പെട്ടുള്ള അത് ഞാൻ കഴിഞ്ഞ ഒന്നൊന്നര കൊല്ലമായി പൊതുവേദിയിലും അതുപോലെ തന്നെ പാർട്ടിക്കുള്ളിലും പറഞ്ഞു കൊണ്ടിരിക്കുന്ന കാര്യമാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് പ്രധാനമായും മൂന്ന് ഭാഗങ്ങളാണ് ഞങ്ങൾ രാഷ്ട്രീയമായി പ്രാധാന്യം കൊടുക്കുന്നത് മൂന്ന് ഭാഗങ്ങൾ രാജ്യത്തിലെ ജനതയെയും രാജ്യത്തെയും രക്ഷിക്കാൻ ഭരണഘടന സംരക്ഷിക്കുക ഇതൊക്കെ സാധിക്കണമെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന് നേതൃത്വം കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലനിൽപ്പും വളരെ പ്രധാനപ്പെട്ടതാണ് ആ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗീകാരം ഇല്ല ഇല്ലാതാക്കാൻ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഔപചാരികമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ചിഹ്നം പോലും ഇല്ലാതാക്കാൻ ഏത് വഴിവിട്ട മാർഗവും ഇവർ സ്വീകരിക്കും അത് സഖാക്കൾക്ക് നൽകിയിട്ടുള്ള മുന്നറിയിപ്പാണ് ഞാൻ കഴിഞ്ഞ ഒന്നൊന്നര കൊല്ലായി ഞാനവിടെ കോഴിക്കോട് പ്രസംഗിക്കുന്നതിനേക്കാൾ മുമ്പ് ഇവിടെ എൻ ജി ഒൻ്റെ ജില്ലാ സമ്മേളനത്തിലാണ് പ്രസംഗിച്ചത് പിന്നെ അട്ടപ്പാടിയിലെ പൊതുവേദിയിലാണ് സംസാരിച്ചത് അന്നൊന്നും വിവാദമാക്കാതെ അവിടെ പോയിട്ട് ഏതോ ഒരു വിദ്വാൻ അമ്പത്തിരണ്ട് മിനിറ്റ് നീണ്ട് എന്ന പ്രസംഗത്തിൻ്റെ അകത്ത് ഒന്നര മിനിറ്റാണ് ഈ പറഞ്ഞത് ബാക്കി രണ്ടും പറഞ്ഞിട്ടുള്ളത് ഭരണഘടനാ സംരക്ഷണവും ഗവൺമെൻറ്റിൻ്റെ സംരക്ഷണവുമാണ് സഹാർ തന്നെ പല സമയത്തും പറഞ്ഞിട്ടുണ്ട് ബി ജെ പിക്ക് ഒരു ഭയം വരുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും കൃത്രിമത്വം ഉണ്ടാകും എന്നൊരു തോന്നലുണ്ട് അല്ല കൃത്രിമത്വം ഉണ്ടാകും അതിനുള്ള എല്ലാ വഴികളും അവർ സ്വീകരിക്കുമെന്നുള്ളത് യാതൊരു സംശയമില്ല പക്ഷേ ഞാൻ ആശങ്കപ്പെടുന്നത് ഒരു വർഗീയ കലാപത്തിലേക്കും ഏറ്റുമുട്ടലിലേക്കും നമ്മുടെ ഈ സമൂഹത്തെ വലിച്ചടിച്ച് കൊണ്ടുപോകുക എന്നുള്ള ആശങ്കയാണ് എനിക്കുള്ളത് ഇപ്പോൾ സിറ്റിസൺഷിപ്പ് എമെൻമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചട്ടം വന്ന സമയത്ത് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തീ ആളിക്കത്തല്ലേ മതനപക്ഷങ്ങളുടെ ഇപ്പോൾ ഇതും കൂടി വന്നാലോ ഇപ്പോൾ ഈ പ്രശ്നവും കൂടിയും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്വത്തൊക്കെ ഇവനാണ് കൊണ്ടുപോയത് നിങ്ങളുടെ താരി അടക്കം കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ രാജ്യത്തിലെ ഒരു ഭൂരിപക്ഷ വികാരത്തെ തട്ടി ഉണർത്തി ഒരു വേറെ ഒരു ദിശയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകുന്നതിനും അതുവഴി